ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്നുള്ള സബ്ജക്റ്റിലെ നാലാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഡ്രോബാക്ക് ഓഫ് മൈക്ക എന്നുള്ളത്. മൈക്ക എന്നുള്ള ഇൻസുലേഷൻ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്, അതിനുണ്ടാവുന്ന മെയിനായിട്ടുള്ള ഡ്രോബാക്സ് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ അതിൻ്റെ ഒരു ആൻസർ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റ് എന്താണ്, നമ്മുടെ കൺട്രിയിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എന്ത്, മൈക്ക എന്നുള്ളത്. അതേപോലെ തന്നെ ബെസ്റ്റ് നാച്ചുറൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസും ആണ്. അത് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ത്, ഇന്ത്യയെ സംബന്ധിച്ചോളം മൈക്കയും ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം എന്നുള്ളത്. രണ്ടാമത് വരുന്നത് എന്താണ്, ഇറ്റ് ഈസ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ ഹീറ്റ് എന്നാണ്. ഇവ എന്താണ്, ഒരു ഇൻസുലേഷൻ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇതൊരു ബെറ്റർ അഡ്വാൻറ്റേജ് ആണ്. ഇവ എന്താണ്, ഹീറ്റിനെ ചെറിയ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് എന്താ വരുന്നത്, ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ മോയ്സ്ചർ, ആസിഡ്, ആൽക്കലീസ് ആൻഡ് ആസ് കെമിക്കൽ എന്നാണ്. ഇവയെന്തയില്ല, ഈ മൈക്ക എന്നുള്ള മെറ്റീരിയലിനെ മോയ്സ്ചർ, ആസിഡ്, ആൽക്കലി അതേപോലെ തന്നെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇവയൊന്നും എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്താണ്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താൻ പറ്റും. അതേപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആണ് എന്നുള്ളത്. മൈക്കയ്ക്ക് ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആണ് എന്നുള്ളത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. മൈക്കേൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് എത്രയാണ് വരുന്നത്, 40 മുതൽ 150 kV/mm ആണ് എന്ത് വരുന്നത്, മൈക്കയുടെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ലോ പവർ ലോസസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ മോൾഡബിൾ ടെമ്പറേച്ചർ എത്രയാണ് പറഞ്ഞത്, 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവയെ രൂപം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് എത്രയാണ്, 40 മുതൽ 150 kV/mm ആണ് എന്ന് പറഞ്ഞു. അവ എങ്ങനെയാണ് വേരി ചെയ്യുക, അതിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വാല്യൂ ഡൈലക്ട്രിക് സ്ട്രെങ്ത് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, ഇവ സ്ട്രോങ് ആണ്, റിജിഡ് ആണ് എന്നുള്ള പോയിൻറ്റും കൂടി അവസാനമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡ്രോബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, ഒരു മൈക്കയുടെ ഡ്രോബാക്ക് വരുമ്പോൾ നമുക്ക് എന്തെല്ലാം പറയാം, ഇവ ഓയിലിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത്, ഓയിൽ എന്നുള്ളത് മൈക്കയെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അതേപോലെ തന്നെ കോഡ്സും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഇതിനെ എഫക്റ്റ് ചെയ്യും, മൈക്കയെ എഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു മൈക്കയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡ്രോബാക്ക് നമ്മൾ ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എസൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഓയിൽ എന്നുള്ളത്. ഒരു ട്രാൻസ്ഫോമർ ഓയിലിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിന് വേണ്ട പ്രോപ്പർട്ടീസ്, ട്രാൻസ്ഫോമർ ഓയിലിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്താ വരുന്നത്, നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണമെന്ന്, അതായത് കത്താൻ പാടില്ല. നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്ന ആ ഓയിൽ നമ്മൾ എന്തുപയോഗിക്കും, ഒരു ഇൻസുലേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഓയിൽ എന്താൻ പാടില്ല, ഒരിക്കലും കത്തുന്ന ടൈപ്പ് ആയിരിക്കാൻ പാടില്ല, നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം. എന്ത് ഈ ടൈപ്പ് ഓയിൽസ് എന്നുള്ളത് മെയിനായിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. രണ്ടാമതായിട്ട് വരുന്ന എന്താ, നോൺ സ്ലഡ്ജിങ് എന്നുള്ളതാണ്. അതായത് എന്താ, ഒരുപാട് പ്രാവശ്യം ഒരുപാട് കാലങ്ങളൊക്കെ നമ്മൾ ഈ ഓയിൽ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ കട്ടി കൂടി ഒരു ചെളി രൂപത്തിലോ അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. നോൺ സ്ലഡ്ജിങ് ആയിരിക്കണം, അതായത് എപ്പോഴും എന്തായിരിക്കണം, അത് ചെളിയായി മാറാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ്, ആ ഓയിലിൻ്റെ തിക്നെസ് എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻ്റ് വരുന്നത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താ വരുന്നത്, ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആയിരിക്കണം, ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആയിരിക്കണം, ലോ ഇവാബറേഷൻ ആയിരിക്കണം, അതെന്താ നീരാവിയും കാര്യങ്ങളൊന്നും ആവാൻ പാടില്ല, ലോ ഇവാബറേഷൻ ആയിരിക്കണം. അടുത്തായിട്ട് വരുന്ന എന്താണ്, ബെറ്റർ മൊബിലിറ്റി ആൻഡ് പെനട്രേറ്റിംഗ് ക്വാളിറ്റി എന്നുള്ളതാണ്. അതായത് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ചലനശക്തി എന്നാണ്. അതേപോലെ പെനട്രേറ്റിംഗ് ക്വാളിറ്റി, തുളച്ച് കയറാം, അതായത് നമുക്ക് ആ ഓയിൽ എന്തായിരിക്കണം, നല്ല രീതിയിൽ ആ
ട്രാൻസ്ഫോമറിൻ്റെ എല്ലാ സ്ഥലത്തു കൂടി മൂവ് ചെയ്യാൻ സാധിക്കണം, അതേപോലെ എല്ലാ ഭാഗങ്ങളും വേണം എത്തിപ്പെടാൻ പറ്റണം എന്നുള്ളതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ബെറ്റർ മൊബിലിറ്റി ആൻഡ് പെനിട്രേറ്റിംഗ് ക്വാളിറ്റി, എല്ലാ സ്ഥലത്തും എത്തണം അത്യാവശ്യം വേണം, മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലായിരിക്കണം എന്ത് ഈ ട്രാൻസ്ഫോമർ ഓയിൽ ഉണ്ടായിരിക്കേണ്ടത്. അടുത്ത പോയിൻ്റ് എന്താ, ഈസിലി അവൈലബിൾ ആൻഡ് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി. നമുക്ക് എന്ത് വേണം, പെട്ടെന്ന് അവൈലബിൾ ആയ ടൈപ്പ് ആയിരിക്കണം എന്ത് ഈ ഓയിൽ ഉണ്ടായിരിക്കേണ്ടത്. വരുന്നത് അടുത്ത് വരുന്നത് ലോ കോസ്റ്റ് ആയിരിക്കണം, അതേപോലെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കണം. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫൈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ദയർ തെർമൽ പ്രോപ്പർട്ടീസ് ഗീവ് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ തെർമൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ. തെർമൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ മെറ്റീരിയലിനെ എങ്ങനെയെല്ലാമാണ് ക്ലാസിഫൈ ചെയ്തത്, അതിന് എക്സാമ്പിൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും എന്ത് വൈ എ ഇ ബി എഫ് എച്ച് സി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലേഷനെ ഓരോ ക്ലാസ്സസ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ആ ടേബിളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 90°C ആണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പിന് നമ്മൾ എന്ത് പറയും, വൈ ക്ലാസ് എന്ന് പറയും. വൈ ക്ലാസ് ആണ്, 90° ആണ് അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെല്ലാം പറയാം, കോട്ടണ്, സിൽക്ക്, പേപ്പർ, വുഡ്, ഇവയൊക്കെ എന്താണ് ഈ വൈ ക്ലാസ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ എ ക്ലാസ്സിന് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്രയായിരിക്കും, 105°C ആയിരിക്കും. 105°C ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ക്ലാസ് എ ടൈപ്പ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് എന്ന് പറയും. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റും, റെസിന് പറയാൻ പറ്റും, ഇൻസുലേറ്റിംഗ് ഓയില്, വാർണിഷ്ഡ് പേപ്പർ, ഇതെല്ലാം എന്താണ് ക്ലാസ് എ ഇൻസുലേഷന് എക്സാമ്പിളാണ്. ഇനി ക്ലാസ് ഇയിലേക്ക് വരുമ്പോൾ, ക്ലാസ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്, മാക്സിമം ഓപ്പറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 120°C ആണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റും, വിതേൻ ആക്സലേറ്റ് പറയാൻ പറ്റും, നൈലോൺ ടാപ്സ്, കോട്ടൺ, പേപ്പർ ലാമിനേറ്റ്സ്, ഇവയൊക്കെ എന്താണ് ഈ 120°C വരുന്ന അല്ലെങ്കിൽ ഈ ടൈപ്പിന് നമ്മൾ എന്തായിട്ട് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഇനി ബി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്, 130°C ആണ്. ബി ടൈപ്പിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 130°C. അതിന് എക്സാമ്പിളായിട്ട് എന്ത് പറയാം, മൈക്ക, ഗ്ലാസ്, ഫൈബർ, ഇവയൊക്കെ എന്താണ് ഗ്രൂപ്പ് ബിക്ക് എക്സാമ്പിളാണ് അല്ലെങ്കിൽ ക്ലാസ് ബിക്ക് എക്സാമ്പിളാണ്. ഇനി എഫ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എത്രയായിരിക്കും, 155° ആയിരിക്കും. ഇനി അതേപോലെ തന്നെ എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180°C ആണ്. ഇനി ഗ്രൂപ്പ് സി അല്ലെങ്കിൽ ക്ലാസ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 150°C മുകളിലാണ് അതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ക്ലാസ് സി എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ആ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളോടിപ്പോൾ ക്ലാസിഫൈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ദർ തെർമൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടേബിളാണ് എഴുതി വെക്കേണ്ടത്. എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക, ഓരോ ക്ലാസ്സസിനുള്ള ടെമ്പറേച്ചറിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്, അതേപോലെ അതിന് വരുന്ന എക്സാമ്പിൾസ് എന്തെല്ലാമാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ഫീച്ചേഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് സെറാമിക്സ് എന്നുള്ളത്. സെറാമിക്സ് എന്നുള്ള ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ സെറാമിക്സിൻ്റെ അപ്ലിക്കേഷൻ എന്തെല്ലാമാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും അപ്ലിക്കേഷനും അടങ്ങിയ ഒരു ചാർട്ട് കാണാൻ സാധിക്കും. അതിൽ വരുന്ന എന്താണ് ഫസ്റ്റത്തെ പോയിൻ്റ് എന്താ വരുന്നത്, സെറാമിക് ആർ ഹാർഡ് ആൻഡ് സ്ട്രോങ് എന്നുള്ളതാണ്. സെറാമിക് ഹാർഡും സ്ട്രോങ്ങുമായ ടൈപ്പ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. അതേപോലെ തന്നെ എന്താണ് ദേ ആർ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്നാണ്. വലിയ ടെമ്പറേച്ചറിൽ ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസിലൊന്നും ചേഞ്ച് വരാതെ എന്ത് ചെയ്യും, അത് സ്റ്റേബിളായിട്ട് നിൽക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ
അത്യാവശ്യം കൂടിയാൽ എന്തേയില്ല, അതിൻ്റെ പ്രോപ്പർട്ടീസിലൊന്നും വേരിയേഷൻ വരാതെ എന്തൊക്കും സെറാമിക് ടൈപ്പ് മെറ്റീരിയൽ പിടിച്ചു നിൽക്കുന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണ്. സ്റ്റേബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ് മൂന്നാമത്തെ പോയിൻ്റ്, എന്താ പറയുന്നതിന് അതിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് ഹൈ ആണ് എന്നുള്ളത്. ഒരു സെറാമിക് മെറ്റീരിയലിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഹൈ ആണ് എന്നുള്ളത് എന്താണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സെറാമിക്കിന് പറയാൻ പറ്റും. ഒരു സെറാമിക്കിൻ്റെ ഡൈലക്ട്രിക് പ്രോപ്പർട്ടി എത്രയാണ് വരുന്നത്, 24 kW/mm ആണ് എന്ത് വരുന്നത്, ഒരു ഡൈലക്ട്രിക് ഒരു സെറാമിക്കിൻ്റെ ഡൈലക്ട്രിക് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, നമുക്കവയെ ഈസി ആയിട്ട് ഏത് ഷേപ്പിലേക്കും മാറ്റാൻ പറ്റും എന്നുള്ളത് എന്താണ് സെറാമിക്കിനെ വെച്ച് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പോൾ ഇൻസുലേറ്റേഴ്സൊക്കെ ആയിട്ട് എന്താ ഉപയോഗിക്കാറുണ്ട്, സെറാമിക് ഉപയോഗിക്കാറുണ്ട്. പിൻ ടൈപ്പ്, ഷാക്കിൾ ടൈപ്പ്, ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റേഴ്സൊക്കെ നമ്മൾ എന്താണ് ഈ സെറാമിക് കൊണ്ട് നിർമ്മിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലേക്കൊക്കെ മാറ്റാൻ എന്താണ് ഈ സെറാമിക്കാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ മോൾഡഡ് ടു എനി ഷേപ്പ് ഈസിലി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. അതേപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന എന്താണ് നോട്ട് എഫക്റ്റഡ് കെമിക്കൽ ആക്ഷൻ എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. നോട്ട് എഫക്റ്റഡ് ബൈ കെമിക്കൽ ആക്ഷൻ, അതേപോലെ തന്നെ നോട്ട് എഫക്റ്റഡ് ബൈ ദ മോയിസ്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ, ഒരു മൈക്കേൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ അപ്ലിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു, ഇതിന് നല്ല സെറാമിക്കിന് നല്ല ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഹൈ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റും, മോയിസ്ചർ, ആൽക്കലി ഇവയൊന്നും ആസിഡ് ഇവയൊന്നും എന്തെയില്ല എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ബുഷിങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്, സെറാമിക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളോട് സെറാമിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ചോദിച്ചാൽ എന്ത് പറയുക, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്, ബുഷിങ്സിൽ, അതേപോലെ ഇലക്ട്രിക്കലിൽ പലതരം ഫ്യൂസിൻ്റെ ഒക്കെ ബോഡീസായിട്ട് ഇവ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സെറാമിക് ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി അപ്ലിക്കേഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നുള്ളത്. ഡിഫറെൻ്റ് ടൈപ്പ് കപ്പാസിറ്ററുകൾ ഏതെല്ലാമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 6 types കപ്പാസിറ്ററുകളാണുള്ളത്. അപ്പോൾ ഇവയാണ് മൈക്ക കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ, പ്ലാസ്റ്റിക് ഫില്ലിംഗ് കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, പേപ്പർ കപ്പാസിറ്റർ, അതേപോലെ തന്നെ വേരിയബിൾ കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറഞ്ഞു, 6 types കപ്പാസിറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഇവയെ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് മൈക്ക കപ്പാസിറ്ററിനെ കുറിച്ചാണ്. മൈക്ക കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരുപാട് തിൻ ഷീറ്റുകൾ ഉണ്ടാക്കും. ആദ്യം എന്തായിരിക്കും, മൈക്ക കൊണ്ടും അതേപോലെ തന്നെ മെറ്റൽ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും, തിൻ ഷീറ്റുകൾ ഉണ്ടാക്കും. മെറ്റൽ ഫോയിൽ കൊണ്ടും തിൻ ഷീറ്റുകൾ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ഫിഗറിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യും, ആദ്യം മൈക്ക വയ്ക്കും, അതിനുശേഷം മെറ്റല്, മൈക്ക മെറ്റൽ എന്നുള്ള രീതിയിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, ഓരോ ലെയറുകൾ ഉണ്ടാക്കിയിട്ട് നിർമ്മിക്കുന്ന ടൈപ്പ് കപ്പാസിറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്ക ടൈപ്പ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുക. ഇങ്ങനെ നമ്മൾ ഒരുപാട് ലെയറുകൾ വയ്ക്കാൻ കാരണം എന്താണ്, ഇങ്ങനെ ലെയറുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്ലേറ്റിൻ്റെ ഏരിയയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കപ്പാസിറ്റൻസിൻ്റെ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് പ്ലേറ്റുകൾ ഇങ്ങനെ വയ്ക്കുന്നത്. അതേപോലെ തന്നെ നോർമൽ റേഞ്ചിൽ മൈക്ക കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആവുന്ന എത്ര റേഞ്ച് മുതലാണ്, 1 pF മുതൽ 0.1 μF വരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മൈക്ക കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആവുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഏതാണ്, സെറാമിക് കപ്പാസിറ്ററുകളെ കുറിച്ചാണ്. സെറാമിക് കപ്പാസിറ്റർ നമ്മളെന്താണ്, സെറാമിക് എന്നുള്ളൊരു മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെറാമിക്കിൻ്റെ പ്രത്യേകത എന്താണ്, ഹൈ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് എന്തിനുള്ളത്, ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും, ചെറിയ സൈസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് നിർമ്മിക്കാൻ എന്തുകൊണ്ട് പറ്റും, സെറാമിക് കപ്പാസിറ്റേഴ്സിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് എന്താണ് ഈ സെറാമിക് ടൈപ്പ് കപ്പാസിറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്.
സെറാമിക് ടൈപ്പ് കപ്പാസിറ്റേഴ്സിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഉയർന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സാധിക്കാൻ പറ്റും, ചെറിയ സൈസിൽ തന്നെ ഹൈ വാല്യൂ ഉള്ള കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ സെറാമിക് കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ എത്ര വരിക, നോർമൽ കേസിൽ സെറാമിക് കപ്പാസിറ്റൻസിൻ്റെ റേഞ്ച് വരിക എന്ന് പറയുന്നത് ഒരു പൈക്കോ ഫാരഡ് മുതൽ 2.2 മൈക്രോ ഫാരഡ് വരെയാണ് എന്തിൽ വരിക, നോർമൽ റേഞ്ചിൽ ഒരു സെറാമിക് ടൈപ്പ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ വരുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇതാണ്, പ്ലാസ്റ്റിക് ഫില്ലിംഗ് കപ്പാസിറ്ററിനെ കുറിച്ചാണ്. പ്ലാസ്റ്റിക് ഫില്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഒരു ഫിഗർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എന്താണ്, ഒരു ഔട്ടർ ഫോയിൽ ഉണ്ട്, അതേപോലെ ഒരു പ്ലാസ്റ്റിക് ഫിലിം, ഇന്നർ ഫോയിൽ, ഇവിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്ലാസ്റ്റിക് ഫിലിം കപ്പാസിറ്റേഴ്സ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഭാഗത്ത് എന്തായിരിക്കും, അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു സാൻഡ്വിച്ച് മോഡലാണ് എന്ത് പറയാം ഈ പ്ലാസ്റ്റിക് ഫിലിം ടൈപ്പ് എന്ന് പറയും. രണ്ട് തിന്മെറ്റൽ സ്ട്രിപ്പിൻ്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്ലാസ്റ്റിക് വെക്കുന്നു. അപ്പോൾ രണ്ട് ലീഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലീഡുകളിൽ വൺ ലീഡ് എന്താണ്, കണക്റ്റഡ് ടു ഇന്നർ പ്ലേറ്റ് ആണ്. അതേപോലെ തന്നെ മറ്റേ ലീഡ് എന്താണ്, കണക്റ്റഡ് ടു ഔട്ടർ പ്ലേറ്റ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഫിലിം ടൈപ്പ് കപ്പാസിറ്റർ നിർമ്മിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഏതാണ്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ കുറിച്ചാണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്താണ്, പോളറൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഒരു പ്ലേറ്റ് എന്താണ് പോസിറ്റീവ് ആണ്, അതർ എന്താണ് നെഗറ്റീവും ആയിരിക്കും. ഒരു പ്ലേറ്റ് പോസിറ്റീവും മറ്റേ പ്ലേറ്റ് നെഗറ്റീവും ഉള്ളവയാണ് എന്ത്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയും. ഈ ടൈപ്പ് കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, ഒരു മൈക്രോ ഫാരഡ് മുതൽ 200,000 മൈക്രോ ഫാരഡ് വരെയാണ് എന്ത് പറയുന്നത് ഇവയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ റേഞ്ച് വരുന്നത് ഒരു മൈക്രോ ഫാരഡ് മുതൽ 200,000 മൈക്രോ ഫാരഡ് വരെയാണ്. അടുത്തായിട്ട് അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, വേരിയബിൾ കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്തെല്ലാം, എന്താണ് ഒരു ഫിക്സ്ഡ് വാല്യൂ കപ്പാസിറ്റൻസ് ആയിരിക്കും അതിനുണ്ടായിരിക്കും. ഇനി വേരിയബിൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അവയുടെ റേഞ്ച് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുക, വേരിയബിൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുക. നമ്മളെന്ത് ചെയ്യും, ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ കേസിൽ വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗ്ലാസസ് എന്നുള്ളത്. ഗ്ലാസസ് എന്നുള്ളൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്, അപ്ലിക്കേഷൻ എന്തെല്ലാമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസും അപ്ലിക്കേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് പോയിൻ്റ് എന്താ വരുന്നത്, ഇറ്റ് ഈസ് നോർമലി ട്രാൻസ്പാരൻറ്റ്, ബ്രിട്ടിൽ ആൻഡ് ഹാർഡ് എന്നാണ്. അപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് പറ്റും, ട്രാൻസ്പാരൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതിലൂടെ അതേപോലെ തന്നെ പൊട്ടുന്ന ടൈപ്പാണ്, ഹാർഡുമാണ്. ആദ്യമായിട്ട് വരുന്ന പ്രോപ്പർട്ടീസിൽ നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഈസ് നോർമലി ട്രാൻസ്പാരൻറ്റ്, ബ്രിട്ടിൽ ആൻഡ് ഹാർഡ്. രണ്ടാമത് വരുന്ന എന്താണ്, ഇവ വെള്ളത്തിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഗ്ലാസിനെ യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻ്റ് വരുന്നത്. മൂന്നാമത്തെ വരുന്ന എന്താണ്, ഇറ്റ് ഹാസ് ലോ ഡൈഇലക്ട്രിക് ലോസസ് എന്നാണ്. ഇറ്റ് ഹാസ് ലോ ഡൈഇലക്ട്രിക് ലോസസ്, ഗ്ലാസ്സിന് എന്താണ് ഡൈഇലക്ട്രിക് ലോസസ് ഒക്കെ എന്താണ് വളരെ കുറവാണ്. അടുത്തെന്താ വരുന്നത്, നാലാമത്തെ പോയിൻ്റ് എന്താ വരുന്നത്, ഇവ പൊട്ടുന്ന ടൈപ്പാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഗ്ലാസ് എന്ന ടൈപ്പ് എന്താണ്, നമുക്കറിയാം പൊട്ടുന്ന ടൈപ്പാണ്. അടുത്ത പോയിൻ്റ് വരുന്നത്, ഗ്ലാസ്സൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പാണ്, അതേപോലെ തന്നെ ഹെവിയാണ് എന്നും കൂടി പറയുന്നുണ്ട്. അടുത്ത പോയിൻ്റ് എന്താ വരുന്നത്, ഇറ്റ് ഹാസ് ഗുഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഈ ടൈപ്പിന് എന്തുന്നുണ്ട്, നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ് വരുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനുഫാക്ചർ, ഇവ നിർമ്മിക്കാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഗ്ലാസ് ടൈപ്പ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ഡിഫിക്കൽട്ടാണ്. അതേപോലെ തന്നെ എന്താണ്, ഇവ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവയെ ബാധിക്കും. കാരണം ഇവ പൊട്ടാനും ഇതിനൊക്കെയുള്ള ചാൻസ് എന്താണ് കൂടുതലാണ്. അപ്പോൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇവ എന്ത് ചെയ്യും, പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഹൈ കെമിക്കലി റെസിസ്റ്റൻറ്റ് ടു മോയ്സ്ചർ ടു കൊറോസീവ് ഏജൻറ്റ് എന്നുള്ളതാണ്.
നമ്മൾ പറഞ്ഞെന്താണ് കെമിക്കൽ റെസിസ്റ്റൻസ് കൂടുതലാണ് ഗ്ലാസ്സിന് എന്താണ് കെമിക്കൽ റെസിസ്റ്റൻസ് കൊറോഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് എന്താണ് വളരെ കുറവാണ് ഹൈ കെമിക്കൽ റെസിസ്റ്റൻസ് എന്നാണ് അടുത്ത വരുന്നത് എന്താണ് ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അറ്റ് ലോ ടെമ്പറേച്ചർ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അറ്റ് ലോ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ് ആണ് ഇറ്റ് ഈസ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അറ്റ് ലോ ടെമ്പറേച്ചർ എന്നല്ല ചെറിയ ടെമ്പറേച്ചറിൽ എന്താണ് ഇതൊരു നല്ല ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പോലെ വർക്ക് ചെയ്യും അതേപോലെ തന്നെ ഡസ്റ്റ് ആൻഡ് മോയ്സ്ചർ ഡു നോട്ട് ഗെറ്റ് സെറ്റിൽ ഓൺ ഗ്ലാസ് സർഫസ് നമ്മുടെ പൊടി പടലങ്ങളിൽ ചളി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഗ്ലാസ് സർഫസിൽ വന്നിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല എന്നുള്ളത് എന്താണ് ഇവയുടെ ഒരു പ്രോപ്പർട്ടീസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന പോയിൻ്റാണ് അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത് ഒരു ഗ്ലാസ് എന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട പോയിൻ്റ് ഇനി അപ്ലിക്കേഷൻ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡൈലക്ട്രിക് ഇൻ കപ്പാസിറ്റേഴ്സിൽ ഡൈലക്ട്രിക് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഈ ഗ്ലാസ്സിന് ഉപയോഗിക്കാം അതേപോലെ തന്നെ റേഡിയോ ആൻഡ് ടെലിവിഷൻ ട്യൂബായിട്ട് ഇലക്ട്രിക് ലാമ്പുകൾ ലാമിനേറ്റഡ് ബോർഡ്സിൽ ഇവയിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും ഗ്ലാസ്സസ് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ യൂസ്ഡ് ആസ് മോൾഡിംഗ് ഇൻസുലേറ്റിംഗ് ഡിവൈസസ് അതായത് ഇലക്ട്രിക്കൽ ബുഷിങ്സിൽ ഫ്യൂസ് ബോഡീസിൽ ഇൻസുലേറ്റേഴ്സിൽ ഇവയിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഗ്ലാസ്സസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഗ്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത് അപ്പോൾ ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഗ്ലാസ്സസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്ത് ചെയ്യുക ഇത്രയും പോയിൻ്റുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുക